ആ ചങ്ങായിന്റെ മംഗളം കഴിഞ്ഞ അമ്മക്ക് തന്നെ തോന്നിയില്ല, ചങ്ങായിന്റെ മോന്റെ മംഗളം കഴിഞ്ഞ അതോടെ തീർന്നു പണ്ടാറടങ്ങി. അതിനുശേഷം എല്ലാരും ബല കൂട്ടി ഇല്ലേ. അതെ സർ. ഇനിയിപ്പോ അടുത്ത മംഗലായിട്ടുണ്ടാ? അറിയില്ല സർ, ഇതുവരെ ഒന്നും അറിയില്ല. ആ ഇനിയിപ്പോ ഓന്റെ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടാറടങ്ങി തന്നെ. ഇത് നമ്മളെ പോലത്തെ ആണ്ട് ഇത്. ശരിയാണ് സർ. ആ ഇത് ആ ചങ്ങായിക്ക് തിരിവില്ല. ഓന് ഓർന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും വേണ്ട സെറ്റപ്പായി അടിച്ചു പൊളിച്ച് സെറ്റപ്പായി ജീവിക്കുന്നവനല്ലേ. നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും, കറവും ഉണ്ടാവും, കക്കറും ഉണ്ടാവും, പണിയും ഉണ്ടാവില്ല, ഒരുപാട് പുള്ള കാര്യം. ഞാനിവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് കാണിപ്പിക്കട്ടെ, അതായത് ഒരു കോൾ റെക്കോർഡിങ്സ് ആണ്. സംഭവം എന്താന്ന് വെച്ചാല് ജിയോന്റെ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു ലേഡി ഒരാൾക്ക് വിളിച്ചതാണ്. അതായത് ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് റീചാർജ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുമല്ലോ, എന്താ സാർ റീചാർജ് ചെയ്യാത്ത, പുതിയ ഓഫറുകളൊക്കെ ഉണ്ടല്ലോ, എന്താ നിങ്ങൾ റീചാർജ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുമല്ലോ. അതേപോലുള്ള ഒരു കോളാണ്. പിന്നെ ഇത് കുറെ ആളുകൾ പറയുന്നുണ്ട് ഇത് ക്രിയേറ്റഡ് ആണെന്നല്ലോ, കാരണം ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ മൈൻഡ് ചെയ്തില്ല. പക്ഷെ പിന്നെ കുറെ ആളുകൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾ കേട്ടോക്കി അപ്പൊ ഇത് കാര്യം ഉണ്ടല്ലോ എന്നുള്ള, അങ്ങനെ കേട്ടപ്പോ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ പങ്കുവെക്കുന്നത്. ഇനി ഇത് ക്രിയേറ്റഡ് ആണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ പറയുക, നമ്മുടെ ആ ഒരു മച്ചാൻ ഉണ്ടല്ലോ ഇതില് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചപ്പോൾ മറുപടി പറയണ, ആള് നൈസായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ക്രിയേറ്റഡ് ആണോ എന്നും അറിയില്ല, പക്ഷെ നൈസായിട്ട് കാര്യങ്ങൾ, കാരണം നമ്മൾ കുറേ പറഞ്ഞ സംഭവങ്ങളാണ് അംബാനിയുടെ മോന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് റീചാർജ് കൂട്ടിയ ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ആള് നല്ല തമാശയിൽ നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കി, കേട്ടവർ കേൾക്കണം കേട്ടോ, കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പൊ കേട്ടവർ കേൾക്കണം എന്നില്ല, കേൾക്കാത്തവർ ഇതൊന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, സത്യസന്ധമായ ഒരു രസകരമായ കമന്റ് ഉണ്ടല്ലോ, നമ്മൾ അത്ര പ്രതീക്ഷിക്കണം, അല്ല മസിൽ പിടിച്ചുകൊണ്ടുള്ള കമന്റ് ഒന്നല്ല, ഒരു രസകരമായ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കണം. എന്തായാലും നമുക്ക് ആ ഒരു കോൾ സംഭാഷണം ഒന്ന് കേൾക്കട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ, ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ. സാറിന് 88-45 ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു. സാർ സാറായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറല്ലേ? അതെ. ആ സാർ, എന്താ സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത്? വേറെ നമ്പറിലോണ്ടാണോ? അല്ല, ഇനി എത്ര പൈസ ഇപ്പൊ റീചാർജ് ചെയ്യേ? എങ്ങനെ സാർ, ഏതാ പ്ലാൻ? ഒരു മാസത്തേക്ക് എത്ര പൈസ? നെറ്റും കോളും കൂടിയാണോ സാർ? അതെ, നെറ്റും കോളും കൂടെ ഒരു മാസത്തേക്ക് 209 ആണ്, 209. എത്ര എത്ര ദിവസത്തെയോ? അത് 22 ദിവസത്തേക്കാണ് സാർ. ആകെ വന്നു ഇപ്പൊ എല്ലാരും നിങ്ങൾ റൈറ്റ് കൂട്ടിയില്ലേ സാധനത്തിന്? എല്ലാരും റൈറ്റ് കൂട്ടി റീചാർജിന്റെ ഇല്ലേ? ആ നമ്മളെ പോലത്തെ പാവപ്പെട്ടവന് താങ്ങാൻ കഴിയണ്ടേ? ഇതെല്ലാം കൂടി നോക്കണ്ടേ? ഒരു കണക്ക് നോക്കുമ്പോ പണി കുറവ്, മഴക്കാലത്ത് പണിയില്ല, പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിന് വില കൂടുതൽ, അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ ഈ റീചാർജ് ചെയ്യുന്നത് ഒരു മാസമായി. ഒരു കുറച്ച് നമ്മളിപ്പോ 3 നാളെ പോട്ടണോ റീചാർജ്? ഓരോരോ മാസം ഇങ്ങനെ നിങ്ങൾ പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായിന്റെ മംഗളം കഴിഞ്ഞ അമ്മക്ക് തന്നെ തോന്നിയില്ല, ചങ്ങായിന്റെ മോന്റെ മംഗളം കഴിഞ്ഞ അതോടെ തീർന്നു പണ്ടാറടങ്ങി. അതിനുശേഷം എല്ലാരും വില കൂട്ടി ഇല്ലേ. ഇനിയിപ്പോ അടുത്ത മംഗലായിട്ടുണ്ടോ? അറിയില്ല സർ, ഇതുവരെ ഒന്നും അറിയില്ല. ആ ഇനിയിപ്പോ ഓന്റെ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടാറടങ്ങി തന്നെ. ഇത് നമ്മളെ പോലത്തെ ആണ്ട് ഇത്. ശരിയാണ് സർ. ആ ഇത് ആ ചങ്ങായിക്ക് തിരിവില്ല. ഓന് ഓർന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും വേണ്ട സെറ്റപ്പായിട്ട് അടിച്ചു പൊളിച്ച് സെറ്റപ്പായി ജീവിക്കുന്നവനല്ലേ. നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും, കറവും ഉണ്ടാവും, കക്കറും ഉണ്ടാവും, പണിയും ഉണ്ടാവില്ല, ഒരുപാട് പുള്ള കാര്യങ്ങളുണ്ടാവും. അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോകും, അവൻ നോക്കണോ അവർക്ക് അവനൊന്നും നോക്കണ്ട. എന്താ നമ്മളെ പോത്തോടെ എന്താക്കും, അതിലിടക്ക് ഈ ചങ്ങ എടുത്ത് റീചാർജിന്റെ പൈസ കൂട്ടിക്കത് പോ അതുകൊണ്ടാറടങ്ങി. നിങ്ങളെല്ലാം കൂടിയിട്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്ന് പരിപാടി ആക്കല്ല എന്നെല്ലാം പറയ്. നമ്മൾ ഓഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ. ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ ഒരു എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയും? ആ അതുകൊണ്ട് ഞാന് ചേച്ചി നമ്മള് പറയുന്നത് നമ്മളെ പോത്തോ ജീവിക്കണ്ടേ. എനിക്കറിയാം സാർ, എനിക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ഇവര് ബന്ധപ്പെടുമ്പോ പറയും ഇങ്ങനെ ഇടക്കിടക്ക്, എന്നാ ചങ്ങായി ചെറുതായിട്ട് മംഗലയിക്കാൻ വേണ്ടി പറയും. ആ ഇല്ല വല്ല ആഡംബരാക്കിട്ട് പണ്ടാറാക്കിട്ട് ലോകത്തില്ലാത്ത ആളല്ലേ പിടിച്ച് വലിച്ചു കൊണ്ടാകുന്നത്? ആ മറ്റേടിയോ കറക്കുള്ളവരെല്ലാം പിടിച്ചിട്ട് അത് കൊണ്ടാകും. ഓർക്കുള്ള പൈസ കൊടുക്കണ്ടേ? എന്നിട്ട് പൈസ നമ്മളെ പോലത്തെ പാവപ്പെട്ടവരൊന്നും ഊറ്റിയ നമ്മള് പീയ ഇങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളമില്ല വേത്ത ആ കോലത്തിനെ വിളിപ്പോ. പൈസ വെക്കാൻ പറ നമുക്ക് ചെയ്യാൻ അതിലൊക്കെ കട്ടാക്കല്ലേ ജീവിതം പോയി പോകും. ഓക്കെ.
ഇന്നലെ കേട്ടല്ലോ അംബാനി കേക്കണ്ട, ആളെ ചിലപ്പോ പൊക്കിയൊക്കെ കൊണ്ടു. എന്തായാലും രസകരമായ കമന്റുകൾ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ.